നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ. മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും ഈ രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് മുല്ലപ്പള്ളി മോദി ഒരു ക്ഷമിക്കണം പിണറായി വിജയൻ മോദി ധാരണയുടെ പുറത്താണ് ലോക്നാഥ് ബെഹ്റ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി നിയമിതനായത് എന്നൊക്കെയാണ്. അത് ഉണ്ടയില്ല വെടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ആവശ്യമില്ലാതെ ഈ ഒരു നാറിയ കേസുകെട്ടുകൾക്കൊന്നും നരേന്ദ്രമോദി എന്ന മഹാനായ മനുഷ്യനെ പിടിച്ച് വലിച്ചിരക്കേണ്ട കാര്യവുമില്ല. മുല്ലപ്പള്ളിയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഒക്കെ അവരുടെ സ്റ്റാൻഡേർഡിലുള്ള ആളുകളുമായിട്ട് തർക്കിക്കട്ടെ, ഒരു കുഴപ്പവുമില്ല, അതിനകത്തൊന്നും ഒരു വിഷയമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു വെക്കുന്നത് സംസ്ഥാനത്തെ പോലീസിൽ രണ്ട് മൂന്ന് ദിവസമായി ചില ചില പ്രശ്നങ്ങൾ പുകയുകയാണ്. കാരണം കേരള പോലീസിൻ്റെ ചില റൈഫിളുകൾ, കുറച്ച് ആയുധങ്ങൾ, കുറച്ച് വെടിയുണ്ടകളൊക്കെ കാണാതെ പോയി എന്ന് പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആരോപണങ്ങളിൽ നിന്ന് ആരോപണങ്ങളിലേക്കും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കും നമ്മുടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ തലപ്പത്ത് ഒരു സ്ഥാനമാറ്റത്തിൻ്റെ ഒരു മണം അടിക്കുന്നില്ലേ എന്നൊരു സൂചന കൂടി നമുക്കിപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം നാം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ്റെ വിശ്വസ്തനായിട്ടുള്ള ലോക്നാഥ് ബെഹ്റ എങ്ങാനും കേരള പോലീസിൻ്റെ അമരത്ത് നിന്നും മാറി അദ്ദേഹം വേറെ എന്തെങ്കിലും ഒരു ചുമതലയിലേക്ക് പോയാൽ പകരം ആര് കേരള പോലീസിൻ്റെ തലപ്പത്തേക്ക് വരും? നമുക്കറിയാം പിണറായി വിജയന് ഇനി ഒരു വർഷത്തെ ഒരു ഭരണ കാലയളവ് ബാക്കിയുണ്ട്. ആ സമയത്ത് പിണറായി വിജയൻ്റെ പോലീസ് സേനയുടെ തലപ്പത്തേക്ക് ലോക്നാഥ് ബെഹ്റ എങ്ങാനും മാറിയാൽ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, മാറും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എങ്ങാനും മാറിയാൽ ആര് ആ ഒരു സ്ഥാനത്തേക്ക് എത്തും എന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഡി ജി പിമാരിൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഡി ജി പി ജേക്കബ് തോമസും സർക്കാരുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ജേക്കബ് തോമസ് ഒരു കാരണവശാലും സംസ്ഥാന പോലീസ് മേധാവിയായി വരാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ ഉള്ളത് ആര്? ഇങ്ങനെ നമ്മൾ ഈ ഒരു കവടിയൊക്കെ വെച്ച് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ തന്നെയാണ് ലോക്നാഥ് ബെഹ്റ എങ്ങാനും, ഒരിക്കൽ കൂടി പറയുന്നു, എങ്ങാനും മാറിയാൽ ആ ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന സ്ഥാനത്തേക്ക് എത്തിക്കുക തൻ്റെ ഒരു വിശ്വസ്തനെ തന്നെയായിരിക്കും. അപ്പോൾ ആരായിരിക്കും? നമുക്കറിയാം കേരള കേഡറിലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കണം പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരിക്കണം. തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കേസ് അന്വേഷിച്ച് അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടി തൻ്റെ സുതാര്യമായിട്ടുള്ള ആ ഒരു ഔദ്യോഗിക ജീവിതത്തിലൂടെ ആളുകളുടെ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം, സേനയ്ക്കുള്ളിൽ തന്നെ വിശ്വാസം, പൊതുരംഗത്തുള്ള ഒരു വിശ്വാസം ഒക്കെ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തി ആര് ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്നു? ഏറ്റവും പ്രമുഖൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ആരെന്നാൽ നമുക്കറിയാം, ഒരു സംശയവും വേണ്ട, അത് ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള ശ്രീ ടോവിൻ ജെ തച്ചങ്കരി ആയിരിക്കും. ഒരു സംശയവും അതിൽ വേണ്ട. എങ്ങാനും ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവി എന്ന പദവിയിൽ നിന്ന് മാറ്റി നിർത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം മറ്റെന്തെങ്കിലും ഒരു പദവിയിലേക്ക് പോയാൽ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുക ടോമിൻ ജെ തച്ചങ്കരി എന്ന ഒരു മികച്ച ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥനാണ്, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമുക്കറിയാം KSRTC MD ആയിരുന്ന സമയത്ത് KSRTC ഏതാണ്ട് രക്ഷപ്പെട്ടു പോകും എന്ന ഒരവസ്ഥ വന്നിരുന്നു ടോമിൻ ജെ തച്ചങ്കരിയുടെ കാലത്ത്. ടോമിൻ ജെ തച്ചങ്കരി KSRTCയെ ഒന്ന് നേർവഴിക്ക് നടത്തിയ സമയത്താണ് ചില യൂണിയനിലെ കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടായി, ചില തുരുമ്പുകളൊക്കെ വന്ന് അവർക്ക് അനഭിമിതനായി മാറി അദ്ദേഹം അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു വിശദീകരണവുമായി കൂടി വന്നപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ക്ലബ് ചെയ്ത് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വാർത്ത പറയുന്നത്. റൈഫിളുകൾ കാണാതായെന്ന റിപ്പോർട്ട് തെറ്റാണ്. തിരകൾ കാണാതായ സംഭവത്തിൽ 2 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടും, അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും ടോമിൻ തച്ചങ്കരി പറഞ്ഞിരിക്കുന്നു. അത് പറയാൻ കാരണമുണ്ട്, അദ്ദേഹം ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയാണ്, അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. പോലീസ് ക്യാമ്പുകളിലുള്ള 660 റൈഫിളുകളിൽ 13 ഒഴികെ ബാക്കിയെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. 13 തോക്കുകൾ മണിപ്പൂരിൽ പരിശീലനത്തിന് കൊണ്ടുപോയതിൻ്റെ രേഖകളും പരിശീലനത്തിൻ്റെ ചിത്രങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ പറയാൻ വ്യക്തമായിട്ടുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന പോലീസ് സേന ഉപയോഗിക്കുന്ന റൈഫിളുകൾ SAP ക്യാമ്പിൽ നിന്നും കാണാതായതായി ബോധ്യപ്പെട്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി ഇപ്പോൾ പറയുന്നത്. തിരകൾ കാണാതായ സംഭവത്തിൽ 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾക്കെതിരെ അന്വേഷണം നടക്കുമെന്നും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.
റൈഫിളുകളും തിരകളും കാണാതായി എന്ന CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SAP ക്യാമ്പിൽ സേനയിലുള്ള ആയുധങ്ങളുടെ കണക്കെടുപ്പിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പോലീസ് ക്യാമ്പിലുള്ള 660 റൈഫിളുകളിൽ 13 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഹാജരാക്കി. 13 തോക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂരിൽ പരിശീലനത്തിന് കൊണ്ടുപോയതിൻ്റെ രേഖകളും പരിശീലനത്തിൻ്റെ ചിത്രങ്ങളും ടോമിൻ ജെ തച്ചങ്കേരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ അത് ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. CAG റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേസ് CBIക്ക് വിടേണ്ട കാര്യമില്ല. കോട്ടയം റൈഫിൾ ബ്രിൻ കേസ് CBIയിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് വിട്ട ചരിത്രമാണുള്ളതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സത്യസന്ധമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കുമെന്നും ക്രൈംബ്രാഞ്ച് മേധാവി എന്ന നിലയിൽ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ പക്കലുള്ള 25 റൈഫിളുകളും 12,311 തിരകളും കാണാനില്ലെന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും അത് സമ്മതിക്കുന്നു. CAG റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ്. DGP ലോക്നാഥ് ബെഹ്റ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞും CAG വിമർശനം ഉന്നയിച്ച സമയത്താണ് നമ്മൾ ഒരു വേറൊരു ആസ്പെക്റ്റിൽ കൂടി കാണുകയാണ്. ഒരുപക്ഷേ ഇത് സംഭവിച്ചേക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വിവാദങ്ങളും ഒപ്പം തന്നെ ചില ആരോപണങ്ങളും നേരിട്ട സാഹചര്യത്തിൽ താൻ ഇനിയും കേരള സംസ്ഥാന പോലീസ് മേധാവിയായി ഇരിക്കുന്നതിനോട് എത്രത്തോളം നീതീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് ചിത്രീകരിക്കും എന്നത് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു സംശയമെങ്ങാനും തോന്നിയാൽ അദ്ദേഹം ഒരുപക്ഷെ സ്വയമേ അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി എന്ന ഒരു പദവിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമുണ്ട് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം എങ്ങാനും സ്വയമേവ ഏതെങ്കിലും മറ്റൊരു ഒരു ഔദ്യോഗിക ചുമതലയിലേക്ക് മാറിയാൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിലേക്ക് പോയാൽ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി ഇനിയും ഈ LDF സർക്കാരിൻ്റെ കാലത്ത് ഇനിയുമുള്ള ഏകദേശം 1 വർഷക്കാലം സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി ആര് വരും? അതായത് ടോമിൻ ജെ തച്ചങ്കരിയുടെ സർവീസ് കാലാവധിയും അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹവും ഈ സർവീസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷേ പിണറായി വിജയൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലാതെ ഒരിക്കലും സംസ്ഥാന പോലീസ് മേധാവിയായി അവരോധിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സമയത്താണ് ഇത്തരത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുക ലോക്നാഥ് ബെഹ്റയ്ക്ക് പകരക്കാരനായി വരാൻ ഏറ്റവും കൂടുതൽ 99.99% സാധ്യത ടോമിൻ ജെ തച്ചങ്കരിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് മേധാവി എന്ന നിലയിൽ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് പറഞ്ഞു വെക്കാം, ലോക്നാഥ് ബെഹ്റ എങ്ങാനും മാറിയാലും സംസ്ഥാന പോലീസിൻ്റെ ഒരു നിയന്ത്രണം ആ ഒരു കടിഞ്ഞാണ് സുരക്ഷിതമായ ഒരു കൈകളിൽ തന്നെയാണ് എത്തുന്നത്. കാരണം ടോമിൻ ജെ തച്ചങ്കരി എന്ന ഉദ്യോഗസ്ഥനെ പറ്റി ഒരഭിപ്രായ വ്യത്യാസവും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പൊന്നാക്കിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ലോക്നാഥ് ബെഹ്റ എങ്ങാനും ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, ലോക്നാഥ് ബെഹ്റ എങ്ങാനും സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറിയാൽ, സ്വയമേവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് മാറിയാൽ ടോമിൻ ജെ തച്ചങ്കരി സംസ്ഥാന പോലീസ് മേധാവിയായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനെയും ഇതിനെയും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് എന്നാലും ഒരു ഒന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യകതയുണ്ട്. കാരണം സംസ്ഥാന പോലീസ് എന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ്, കരുതലാണ്, സ്നേഹമാണ്, വിശ്വാസമാണ്, ഇതെല്ലാമാണ് നമ്മുടെ സുരക്ഷിതത്വ ബോധത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളായി മാറി നമ്മൾ നമ്മളായി പെരുമാറുന്നത്, നമ്മൾ നമ്മളായി നടക്കുന്നത്, നമ്മൾക്ക് വിശ്വാസപൂർവ്വം എവിടെയും സഞ്ചരിക്കാവുന്നത്, സുരക്ഷിതമായ സുരക്ഷിതത്വ ബോധം നമുക്ക് പ്രദാനം ചെയ്യുന്നത് എല്ലാം നമ്മുടെ പോലീസ് സേനയാണ്, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. അതുകൊണ്ട് നമുക്ക് ഓരോ ആളുകളും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി എന്ന തരത്തിലേക്ക് ഇനി അടുത്തത് വരാൻ പോകുന്നത് ടോമിൻ ജെ തച്ചങ്കരി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ടോമിൻ ജെ തച്ചങ്കരിയുടെ കൈകളിലും കേരള പോലീസിൻ്റെ ഭാവി ഭദ്രമായിരിക്കുമെന്ന കാര്യത്തിൽ അതിനാൽ തന്നെ ആർക്കും ഒരു തർക്കവും ഇല്ല.